അരനൂറ്റാണ്ട് നീണ്ട ലീഗിന്റെ വാഴ്ച, ആരെയും കൂട്ടുപിടിച്ച് ഭരണം പിടിക്കാൻ LDFഉം, പഞ്ചായത്ത് മാറി നഗരസഭയാകുന്ന ഈരാറ്റുപേട്ടയിൽ ഭരണം പിടിക്കാൻ ഇരുപക്ഷവും പോരാട്ടത്തിനിറങ്ങുമ്പോൾ ശ്രദ്ധേയമാകുന്നത് PC ജോർജിന്റെ ഇടതു പങ്കാളിത്തമാണ്. വെറും 6.5 കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള നഗരസഭ, 97% മുസ്ലിം വോട്ട്, 50 വർഷം നീണ്ട ലീഗ് ആധിപത്യത്തിൽ നിന്ന് ഈരാറ്റുപേട്ട മാറി നിന്നത് ഇടക്കാലത്ത് 1.5 വർഷം മാത്രം. 28 സീറ്റിൽ UDFനായി 16 സീറ്റിലും മത്സരിക്കുന്നത് ലീഗ് തനിച്ചാണ്. PC ജോർജ് വിട്ടുപോയെങ്കിലും പേട്ട പിടിക്കാമെന്ന UDF ആത്മവിശ്വാസത്തിൽ കുറവൊന്നുമില്ല. PC ജോർജിന് അത്ര അണികളുണ്ടെങ്കിലും അത് ഒന്നോ രണ്ടോ വാർഡിലെ അദ്ദേഹത്തിൻ്റെ അണികൾക്ക് എന്തെങ്കിലും ചെയ്യുവാനുള്ളൂ. മറ്റ് വാർഡുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായ ഒരു പ്രതികരണം ഉണ്ടാകില്ല. എന്നാൽ ഇത്തവണ വിട്ടുകൊടുക്കില്ലെന്നാണ് LDF പറയുന്നത്. PC ജോർജിന്റെ തിരിച്ചുവരവിലാണ് പ്രധാന പ്രതീക്ഷ. ഭൂരിഭാഗം സീറ്റുകളിലും സ്വതന്ത്രരെ അണിനിരത്തിയാണ് ഇടതുമുന്നണിയുടെ പോരാട്ടം. SDPI, വെൽഫെയർ പാർട്ടി എന്നിവരുമായി ചിലയിടങ്ങളിൽ നീക്കുപോക്കും നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ശക്തമായി ഉള്ളതുകൊണ്ട് ഇത്തരം കക്ഷികളുടെ നിലപാടാകെ മുസ്ലിം ലീഗിന് വിരുദ്ധമാകും എന്നുള്ളത് കൊണ്ട് അവർ മത്സരിക്കാത്ത വാർഡുകളിൽ വോട്ടുകൾ ഞങ്ങൾക്ക് തന്നാൽ അത് വേണ്ട എന്ന് പറയാനുള്ള മൗഢ്യം ഇടതുമുന്നണി കാണിക്കുന്നില്ല. തുടർച്ചയായുള്ള ലീഗ് ഭരണത്തിൽ UDFനുള്ളിൽ തന്നെ അസംതൃപ്തിയുണ്ട്. PC ജോർജിനെ കൂട്ടി നഗരസഭ പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് LDF. സാഹചര്യങ്ങൾ മുതലെടുക്കാൻ ചെറുപാർട്ടികളും പരമാവധി ശ്രമിക്കുമ്പോൾ ഈരാറ്റുപേട്ടയിൽ പോരാട്ടം പ്രവചനാതീതമാകുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.